അതായത് ഓൺലൈൻ ഇൻ്റർവ്യൂസ് ഓൾമോസ്റ്റ് എല്ലാ ജോലിക്കും സെയിം ആയിരിക്കും. അതായത് അവർ ചോദിക്കുന്നത് കുറേ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഹൈ ഫ്രണ്ട്സ്, അബീസ് യുക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ സ്പോൺസർഷിപ്പ് കിട്ടിയ കാര്യം പറഞ്ഞായിരുന്നു. വൈഫിന് സ്പോൺസർഷിപ്പ് കിട്ടി, നമ്മൾ വാറിങ്ടണിലോട്ട് ഷിഫ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിച്ചായിരുന്നു ആ സ്പോൺസർഷിപ്പ് കിട്ടി എൻ്റെ ഒരു സ്റ്റോറി പറയാമോ എന്ന്. ഇങ്ങനെ പറഞ്ഞാൽ സ്റ്റോറിയല്ല, എൻ്റെ വൈഫിന് എങ്ങനെയാണ് ആ സ്പോൺസർഷിപ്പ് കിട്ടിയത്, എവിടെയാണ് കിട്ടിയത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, ആരാണ് ഹെൽപ്പ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചു ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഞാൻ ഒത്തിരി പേർക്കിടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് സ്പോൺസർഷിപ്പ് കിട്ടിയത്. ഇന്ന് എനിക്ക് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. സ്വന്തം വൈഫ് തന്നെ സ്പോൺസർഷിപ്പ് കണ്ട് വൈഫിൻ്റെ ഒരു ഇൻ്റർവ്യൂ തന്നെ എടുക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടോ, ഈ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുപരി നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെയാണ് വീഡിയോസ് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ വീഡിയോസിലുള്ള കുറവുകൾ, അതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കമൻറ്റ് ഇടണമെന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഭീമ ഒന്ന് നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി, എന്നും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി നിന്റെ സ്പോൺസർഷിപ്പിൻ്റെ ആ ഒരു ജേണി ഒന്ന് പറയാമോ? പറഞ്ഞ പോലെ ഡിസർട്ടേഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ മുതൽ നമ്മളെല്ലാവരും ഫുൾ ടൈം ആവുമല്ലോ. അപ്പം മുതൽ കാര്യം പറഞ്ഞ് ശ്രമിച്ചൊക്കെ തുടങ്ങിയതാണ്. എന്തെങ്കിലും ഒരു ഒരു നമ്മൾ എഞ്ചിനീയറിംഗ് ആണല്ലോ പഠിച്ചത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഓട്ടോമേഷൻ കൺട്രോൾ ആൻഡ് റോബോട്ടിക്സ് അതിൽ തന്നെ എം എസ് സി ആയിരുന്നു. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞ് സ്പോൺസർഷിപ്പിൻ്റെ അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. എന്തെങ്കിലും ഒരു നല്ലൊരു ജോലി, ഒരു എക്സ്പീരിയൻസ്, യു കെ ബേസ്ഡ് കമ്പനിയിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടുക, നമ്മൾ എല്ലാവരും പോകുന്ന റൂട്ടിൽ പി എസ് ഡബ്ല്യു സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ വേറെ ഹൗസ് അല്ലെങ്കിൽ അതുപോലത്തെ ജോലികൾ നോക്കുന്നതിലും നല്ലത് പ്രൊഫഷണലി ഒരു ജോലി നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ നമ്മൾ ഒരു ദിവസം ഞാൻ നല്ല പോലെ കഷ്ടപ്പെട്ട ഒരു 10-25 സി വി വെച്ച്, അതായത് നമ്മൾ എന്നെ കുറേ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ കുറേ സി വി അയക്കുക, കുറേ കമ്പനിയിലോട്ട് സി വി അയക്കുക, മാക്സിമം കമ്പനികളിലോട്ട് നമ്മുടെ കീവേഡ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് സി വി ആക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാ ദിവസവും 10-20 അൺഫോർച്ചുനേറ്റ്ലി കണ്ടാണ് രാവിലത്തെ നേരം നമ്മുടെ വിളിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഭയങ്കരമായിട്ട് സങ്കടം വന്ന് ഇനി എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഇത്രയും പഠിച്ചു അത് കഴിഞ്ഞിട്ടൊന്നും ആയില്ല എന്നൊരു തോന്നൽ എനിക്ക് തന്നെ തോന്നിത്തുടങ്ങിയപ്പോഴാണ്. മക്കളുണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ അവരെ കൊണ്ട് നാട്ടിലാക്കിയിട്ട് എങ്ങനെയും കുറച്ച് നാൾ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഒരു നല്ല രീതിയിൽ നോക്കാമെന്നൊക്കെ പറഞ്ഞ് മക്കളെ നാട്ടെ കൊണ്ടാക്കി ഇവിടെ വന്നു കഴിഞ്ഞ് കുറേ ഞാൻ ശ്രമിച്ചു ഈ പറഞ്ഞ പോലെ, പിന്നെയും ജോലിക്ക് ശ്രമിച്ചു, ഒന്നും റെഡിയായില്ല. പിന്നെ ഒരു ദിവ്യ വെളിച്ചം പോലെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു ചെറിയ ഷോർട്ട് ടേം കോഴ്സ് ചെയ്യാമെന്ന് ഓർത്ത്, എന്തെങ്കിലും ഒരു ചെറിയൊരു ട്രെയിനിങ് കോഴ്സ് പോലെ. അതായത് ഓൾറെഡി നമ്മൾ കുറേ കാര്യങ്ങൾ ഞാൻ നാട്ടിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഇവിടെ വന്ന് കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ട്, മാത്ലാബ് അറിയാം, കുറേയൊക്കെ പി എൽ സി അറിയാം, അങ്ങനെ എല്ലാത്തിലും തൊട്ടും തൊട്ടുള്ള അറിവേ ഉള്ളൂ, ഒന്നിനെ പറ്റിയിട്ടും ക്ലിയറായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ അൺഫോർച്ചുനേറ്റ്ലിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള ഹോപ്പും പ്രതീക്ഷയെല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും ഒരു ഷോർട്ട് ടേം കോഴ്സ് ചെയ്യാമെന്നും പറഞ്ഞ് കുറേ വെബ്സൈറ്റ് നോക്കി, ലിങ്ക്ഡിനൊക്കെ നോക്കി, അങ്ങനെ കുറേ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് വാർട്ടൻസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനീനെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു, അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് അവർ ഒരു ഷോർട്ട് ടേം ആയിട്ട് നമ്മുടെ പി എൽ സി, ഞാൻ ഓൾറെഡി എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്, അപ്പോൾ ഞങ്ങൾക്ക് ഒരു മൊഡ്യൂളിൽ തന്നെ പി എൽ സിനെ പറ്റി കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പി എൽ സി പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ, അതിൻ്റെ കുറേ സീമെൻസിലാണെങ്കിലും അലൻ ബ്രാഡ്ലി അങ്ങനെ കുറച്ച് എന്താണ് വേർഷൻസ് ഉണ്ട് ഓരോ ആപ്ലിക്കേഷൻസ്. അപ്പം അതിൻ്റെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ഒരു ഒരു ബേസിക് നോളജും അതിനെപ്പറ്റി കുറച്ച് ഡീപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടെ ജോലി സാധ്യത ഉണ്ടാവാമെന്ന് എനിക്ക് തോന്നി. അതായത് കൂടുതലും നമ്മൾ എഞ്ചിനീയറിംഗ് ജോബ്സ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ അവരുടെ കീ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ കീ സ്കിൽസ് അവർ ചോദിക്കുന്നത്, കമ്പനീസ് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് പി എൽ സിയിലെ നോളജ് ഉണ്ടോ, നിങ്ങൾക്ക് സിമെൻസ് ചെയ്യാൻ അറിയാമോ, അലൻ ബ്രാഡ്ലി അതുപോലത്തെ കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചത്. അത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു കോഴ്സ് എടുക്കാമെന്നൊരു ധാരണയിലെത്തിയത്. ഇപ്പോൾ അപ്പം നമ്മൾ എന്നാണേലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ നേരത്ത് കുറേ പേരോട് സജഷൻ ചോദിക്കുമല്ലോ. അപ്പോൾ ചോദിച്ചവരെല്ലാം പറഞ്ഞു, നിനക്കിപ്പം നീ ഇപ്പം ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചതല്ലേ, പിന്നെ എന്തിനാ പിന്നെയും പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയാവും, കുറേ ആൾക്കാർ ചോദിച്ചത് ആ ഒരു കാര്യമാണ്, എത്ര രൂപയാണ് ഈ കോഴ്സിന്. സത്യം പറഞ്ഞാൽ കോഴ്സ് നല്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച ടൈമിൽ അതിന് 1200 pounds, ഓൾമോസ്റ്റ് ഒരു 120,000 രൂപ ചിലവ് വരുന്ന കോഴ്സാണ്. അത് സർട്ടിഫൈഡ് കോഴ്സാണ്, അവർ നമുക്ക് സർട്ടിഫിക്കേഷൻ നമുക്ക് തരും. അപ്പോൾ കാര്യം കോഴ്സിൻ്റെ ദൈർഘ്യം കുറവാണ്, ഷോർട്ട് ടേം കോഴ്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് മാക്സിമം 1 week കോഴ്സ് ഉള്ളൂ, അതായത് 5 days. ആ 5 days 9 to 5 അല്ലെങ്കിൽ 9 to 6 കണ്ടിന്യൂസ് നമ്മളെ അത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം
ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. കാര്യം നമ്മളൊരു വലിയ എമൗണ്ട് ഇതിന് ഇടക്കുന്നുണ്ട്, നമുക്കൊന്നും എവിടെയും ഒന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നൊരു തോന്നലും എല്ലാം കൂടെ ആയപ്പോൾ നമ്മൾ ഞാൻ അത്യാവശ്യം നല്ല പോലെ വർക്കൗട്ട് ചെയ്തു. അതായത് എല്ലാ ദിവസവും കോഴ്സ്, ഓരോ ദിവസത്തെയും ക്ലാസ് കഴിയുമ്പോൾ ഫുൾ നോട്ട്സ് എഴുതി അവർ തരുന്ന കുറച്ച് പ്രോജക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് അന്നത്തെ ദിവസം പഠിപ്പിച്ചത് അന്ന് തന്നെ പഠിച്ച് തീർക്കുന്ന ഒരു രീതിയിലോട്ട്. സത്യം പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഇവിടെ വന്ന് പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര എഫേർട്ട് ഇട്ടിട്ടില്ല. ഡിസർട്ടേഷൻ നമ്മൾ ചെയ്യും, എഫേർട്ട് ഇട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് ഇട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എക്സാംസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ് സ്പൂൺ ഫീഡിങ് പോലെ കാണാതെ പഠിക്കുക, കാണാതെ പഠിച്ചിട്ട് അത് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിക്കുക, അത് വെച്ചിട്ട് ചെയ്യുക പ്രോബ്ലംസ്, അങ്ങനത്തെ അതൊരു സെറ്റപ്പാണല്ലോ. പക്ഷേ പി എൽ സി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, കുറേ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച് നമ്മളൊരാളെ പഠിപ്പിക്കേണ്ട രീതിയിൽ നമ്മളത് ശ്രമിച്ച് വരുമ്പോഴാണ് നമ്മളത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ കുറേ അത്യാവശ്യം നല്ല പോലെ ആ ഒരാഴ്ച കൊണ്ട് ഞാൻ നല്ല എഫേർട്ട് ഇട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കും എനിക്കിത് കിട്ടിയത്. അപ്പം ഇവരുടെ ഒരു സ്കീമെന്ന് വെച്ചാൽ ഞാനൊരു അവരുടെ പ്രൊഫഷണൽ മോഡ്യൂളാണ് എടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്ര റേറ്റും കൂടുതൽ. സത്യം പറഞ്ഞാൽ 500 pounds എങ്ങാണ്ടാണ് ഇവരുടെ ശരിക്കും കോഴ്സിൻ്റെ ഫീസ്. ബാക്കി വരുന്ന ഫുൾ എമൗണ്ട് എന്ന് പറയുന്നത് അവരുടെ പ്രൊഫഷണൽ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സി വി മേക്കിംഗ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂസിന് അവർ നമ്മളെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. കുറേ ആപ്ലിക്കേഷൻസ് അവരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ സി വിക്ക് വേണ്ടിയിട്ട് കുറേ കമ്പനിയിലോട്ട് അവർ ആപ്ലിക്കേഷൻസ് കൊടുക്കും. ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയും അവരുടെ കീഴിൽ ഗ്രൂം അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ ഓഗസ്റ്റ് ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി. ഈ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമുക്കൊരു പ്രോജക്റ്റ് തരും. ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ 1 week കൊണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ചിട്ടൊരു പ്രോജക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ആ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ ആ മൊഡ്യൂളിൽ അല്ലെങ്കിൽ ആ പി എൽ സിയിൽ അത്യാവശ്യം പഠിച്ചു എന്നൊരു ധാരണയിൽ അവർക്ക് എത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ആ പ്രോജക്റ്റ് തരുന്നത്. എത്രയും പെട്ടെന്ന് നമ്മൾ ആ പ്രോജക്റ്റ് ചെയ്യുന്നു, അത്രയും പെട്ടെന്നായിരിക്കും നമ്മുടെ ബാക്കി പ്രൊസീഡിങ്സ്, അതായത് സി വി അവരുണ്ടാക്കി തരുന്നതും അത് സംബന്ധിച്ച് ബാക്കി എന്താണ് ആപ്ലിക്കേഷൻസ് ഓരോ റിക്രൂട്ടേഴ്സിൽ കൊടുക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് കൊണ്ട് എൻ്റെ ഈ പരിപാടിയൊക്കെ തീർന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് പോയി, കുറേ അൺഫോർച്ചുനേറ്റ്ലി വന്നു. എൻ്റെ ഭാഗത്തു നിന്നും കുറേ ആപ്ലിക്കേഷൻസ് പോയി. അല്ലാതെ തന്നെ ലിങ്ക്ഡിൻ ത്രൂ ഞാൻ കുറച്ച് എന്താണ് കൺസൾട്ടൻസീസുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കിയിട്ട്, എന്നിട്ട് അവർ ത്രൂവും കുറേ ആപ്ലിക്കേഷൻസ് ഞാൻ പല കമ്പനിയിലോട്ടും അയക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ദിവസം എനിക്കിങ്ങനെ ഒരു മെയില് വന്നിട്ടുണ്ടായി. അതായത് നിങ്ങൾ ഇതുപോലെ സ്ക്രീനിങ്ങിൽ പാസ്ഡ് ആണ്, അതായത് സി വി സ്ക്രീനിങ്ങിൽ പാസ്ഡ് ആണ്, ഒരു ഇൻ്റർവ്യൂവിന് എന്നത്തേക്കാണ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞ് ഒരു രണ്ട് കമ്പനിയിൽ നിന്ന് എനിക്ക് ഇതുപോലെ മെയില് വന്നു. അതായത് ഞാൻ ഈ പ്രോജക്റ്റ് വെച്ച് എൻ്റെ സർട്ടിഫിക്കേഷൻ വാർട്ടൻസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ഈ രണ്ട് ഇൻ്റർവ്യൂസിനുള്ള ഷെഡ്യൂളായി എനിക്ക്. അത് ഫേസ് ടു ഫേസ് അല്ല, അത് വരുന്നത് അത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം ഓൺലൈനായിട്ട് നമ്മൾ എച്ച് ആർ കാണും, പിന്നെ എന്താണ് എഞ്ചിനീയേഴ്സ് കാണും. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, രണ്ടിലും സെലക്ട് ആയി കാര്യം പറഞ്ഞാൽ പഠിച്ചവങ്കത്ത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഫേസ് ടു ഫേസിന് എന്നെ വിളിച്ചു. അപ്പം പി ഡി എസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിലായിരുന്നു ഫസ്റ്റ് ഫേസ് ടു ഫേസ്. അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് ആ വെള്ളിയാഴ്ച തന്നെയായിരുന്നു ഞാൻ ഇപ്പം സെലക്ട് ആയ കമ്പനിയിലുള്ള എൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂവിന് മുന്നേ കാര്യം പറഞ്ഞാൽ ഇക്കയുടെ കുറേ, അതായത് അബീസ് യു കെ ചാനലിൽ, അതിപ്പോൾ ഞാൻ ഒന്നും പ്രൊമോഷനായിട്ട് പറയുന്നതല്ല, പക്ഷേ ഇക്കയുടെ വീഡിയോസിൽ കുറേ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ പല ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂസ് അപ്പം ഞാൻ കുറേയൊക്കെ ഇക്ക എഡിറ്റ് ചെയ്യുമ്പോൾ കൂടി ഇരുന്ന് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇക്ക വീഡിയോ എടുക്കാൻ നേരത്തെ ഞാൻ അവിടെ പോയി ഇരുന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുറേ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. അല്ലാതെ തന്നെ ഞാൻ ഇക്കയുടെയും വീഡിയോസും വേറെ കുറേ ഇംഗ്ലീഷുകാരുടെ കുറേ വീഡിയോസും എല്ലാം കൂടെ വെച്ചിട്ടാണ് പ്രിപ്പറേഷനൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും, അതായത് ഓൺലൈൻ ഇൻ്റർവ്യൂസ് ഓൾമോസ്റ്റ് എല്ലാ ജോലിക്കും സെയിം ആയിരിക്കും. അതായത് അവർ ചോദിക്കുന്നത് കുറേ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ എഞ്ചിനീയറിങ്ങുമായിട്ട് വളരെയധികം ഒത്തിരി ഒന്നും ബന്ധപ്പെട്ടൊന്നുമല്ല അവർ ചോദിക്കുന്നത്. കുറേ പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, നമ്മുടെ വീക്ക്നെസ്, സ്ട്രെങ്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് കുറേ വീഡിയോസൊക്കെ കണ്ട് ഞാനിങ്ങനെ അത്യാവശ്യം അവർ ചോദിച്ചാൽ പറയാവുന്ന രീതിയിൽ, ഒത്തിരി ചിന്തിക്കേണ്ട രീതിയിലല്ല, അപ്പോൾ തന്നെ അറ്റ് ദ സ്റ്റേജ് നമുക്ക് പറയാവുന്ന രീതിയിൽ കുറേയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ലാണ്ട് ക്രാക്കായി. അത് കഴിഞ്ഞ് പിന്നെ ഫേസ് ടു ഫേസ് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ വാർട്ടൻസ് നമുക്ക് നല്ല ഇൻ്റർവ്യൂ അസിസ്റ്റൻസും തരും. നമുക്കിപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് സെലക്ട് ആയി എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് 1-to-1 അവരുടെ ഒരു സെക്ഷനുണ്ട്. അതായത് ഒരു വാർട്ടൻസിലെ ഒരു റെപ്രസെൻറ്റേറ്റീവും നമ്മളും ഇരുന്ന് ഒരു ഇൻ്റർവ്യൂ മോഡലിൽ മോക്ക് ഇൻ്റർവ്യൂസും ഒക്കെ തന്ന്
നമുക്ക് എവിടേക്കാണോ നമ്മൾ വീക്കായിട്ടുള്ള പോർഷൻസ് അതൊക്കെ അവർ കുറച്ചുകൂടെ നമ്മളെ പഠിപ്പിച്ചൊക്കെ തരും. ഇത് കഴിഞ്ഞ് നമ്മൾ എപ്പോൾ വരെ പെർഫെക്റ്റ് ആവുന്നോ അപ്പോൾ വരെ ആക്കിയിട്ട് അവർ ആ ഇൻ്റർവ്യൂവിന് തൊട്ട് മുന്നേ വരെ, അതായത് സീരിയസ്ലി പറയുവാണെങ്കിൽ ഞാൻ ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന് ഞാൻ ട്രെയിനാവായിരുന്നു, ഇവിടെ വന്ന് ഇറങ്ങിയ ആ ടൈം വരെ അവരെന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ, കോൺഫിഡൻസ് ഒക്കെ കളയരുത്, അതായത് നല്ല പ്ലസൻ്റ് ആയിട്ട് വേണം സംസാരിക്കാൻ, അതായത് കുറേ നമ്മളെ എന്താണ് നമുക്ക് കോൺഫിഡൻസ് തരുന്ന രീതിയിൽ അവർ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ പറയും പേടിക്കൊന്നും വേണ്ട, കിട്ടിയില്ല കിട്ടിയില്ല പോട്ടെ നമുക്ക് അടുത്തേ നോക്കാം, അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെന്താണ് ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകെ കിട്ടിയാലാട്ടെ കുഴപ്പമില്ല എന്നെ ഇപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ. അതായത് ഒരു മാസം ആയിട്ടില്ല ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട്, പക്ഷെ പഠിച്ചവൻ്റെ കൃപ കൊണ്ട് എന്നെ ആണെങ്കിലും മാഷാല്ലാ അത് ക്രാക്കായി. അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇതായത്, അപ്പം ഞാൻ രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞില്ല, അതിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ അവർ PDS ഗ്രൂപ്പ് അവരിപ്പോഴും എനിക്ക് മെയിലൊന്നും റിപ്ലൈ തന്നിട്ടില്ല, അതായത് സെലക്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ കമ്പനി എനിക്ക് ഓഫർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, കാര്യം അത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അത് കാരണം നല്ല കമ്പനിയാണ്, ഒത്തിരി ഒത്തിരി എന്താണ് ഓട്ടോമേഷൻ സംബന്ധമായിട്ടും കൺട്രോൾ സിസ്റ്റം സംബന്ധമായിട്ടും എല്ലാം വളരെയധികം പ്രോജക്ട്സ് ഏറ്റെടുത്ത കമ്പനിയാണ്. ഒത്തിരി ഞാൻ റിസർച്ച് ചെയ്തു കമ്പനീനെ പറ്റി ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലും ഓഫർ സ്വീകരിക്കുന്നതിന് മുന്നേയൊക്കെ. അപ്പോൾ അത് കാരണം എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആ ഓഫർ സ്വീകരിച്ചത് ഇപ്പോൾ വാരിങ്ടൺ വന്ന് നിൽക്കുന്നു. ഗൈസ് അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ, നമ്മൾ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും എന്നെ പേഴ്സണലി അറിയണവർക്കും അറിയാം, ഞാൻ ഒരു ഏജൻസിയുടെയോ ഒന്നിൻ്റെയോ ഒരു പ്രൊമോഷൻ വീഡിയോ ഇന്നേവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയുകയാണ്, നമ്മളിവിടെ വന്നിപ്പോൾ 10-16 lakh മുടക്കിയിട്ടാണ്, ഫീസ് മാത്രം മുടക്കിയിട്ടാണ് നമ്മൾ വന്നത്. നമുക്ക് വന്നിപ്പോൾ 10-24 lakh നമ്മൾ മുടക്കി അല്ലേ. നമ്മളിവിടെ മുടക്കിയിട്ട് വരുമ്പം മിക്ക സ്റ്റുഡൻസും എന്നോട് വിളിക്കുമ്പം എനിക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ CV വെളിയിൽ കൊടുത്ത് ചെയ്യിപ്പിച്ചാണ്, ഇവൾക്കിടെ CV വെളിയിൽ കൊടുത്ത്, ഇവളിവിടെ വന്നിട്ട് ഇപ്പോൾ വാട്ടൻസിന്ന് കോഴ്സ് എടുത്തു, അതുപോലെ വേറെ 2-3 കോഴ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ കാശ് മുടക്കിയിട്ടുണ്ട്. അതും ഇപ്പം സത്യം പറഞ്ഞാൽ പണ്ടത്തെ കാരണവന്മാരൊരു ചൊല്ലുമല്ലോ, നമ്മുടെ വീട്ടിൽ നിന്ന് ആന ഇറങ്ങി പോകുമ്പോൾ നമ്മളറിയില്ല, പക്ഷേ ഉറുമ്പ് ഇറങ്ങി പോകുമ്പോൾ നമ്മളറിയുന്നു. അതായത് ഞാനിവിടെ ആദ്യം ഇവിടെ പഠിക്കാൻ നേരത്തെ ഞങ്ങൾ 16 lakh മുടക്കി, അത് നമുക്കൊരു വലിയ തുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്നവർ പിന്നെ പഠിക്കുന്ന ഞാൻ പറയുമ്പോഴാണെങ്കിലും എടാ എന്തെങ്കിലും കോഴ്സ് എടുക്കുമ്പോൾ എൻ്റെ പൊന്നും ബ്രോ ഞാൻ ഓൾറെഡി ഇപ്പോൾ 10-16 lakh ഇവിടെ മുടക്കി, ഇനിയൊരു 1000 pounds അല്ലെങ്കിൽ 200 pounds 150 pounds അല്ലെങ്കിൽ ഒരു CV ചെയ്യാൻ 50 pounds അത് ഇനി മുടക്കാൻ പാടാണ്. അപ്പോൾ എന്നോട് ചിലവർ ചോദിക്കും ബ്രോ CV ചെയ്താലേ, ആ CV ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിക്കും. എനിക്ക് ഞാൻ പിന്നെ അവരായിട്ട് സംസാരിക്കാൻ നിൽക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാഷനേറ്റുള്ള ആളുകൾക്കടുത്ത് അഡ്വൈസ് ചെയ്തിട്ടാണ് കാര്യമുള്ളൂ. അപ്പം എനിക്കിത്രയാണ് പറയാനുള്ളൂ, ഈ രാജ്യത്തിൽ ഞാൻ UK നല്ലതോ UK സ്വർഗമാണെന്നൊന്നും പറയാനില്ല. എനിക്ക് UK പോസിറ്റീവാണോ നെഗറ്റീവാണോ UK കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ UK നെഗറ്റീവാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് എല്ലാ വീഡിയോസിലും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. പക്ഷേ എഡ്യൂക്കേഷൻ പരമായിട്ട്, അത് പിള്ളേർക്കുടെ എഡ്യൂക്കേഷൻ അല്ല കേട്ടോ, ഇവിടെ എൻജിനീയറിങ് അല്ലെങ്കിൽ അതായത് ഇപ്പം മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ഷോർട്ട് ടൈം കോഴ്സ്, അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് വേറെ ഒന്ന് തന്നെയാണ്. കാര്യം ഇവളിപ്പോൾ ഇവിടെ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്, ഞാൻ ബോഡി സ്ട്രെങ്ത്തനിങ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്, അതിൽ എനിക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ അറിയാം. ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എല്ലാവരും പറയും ഇവിടെ എന്താ ലിവിങ് ലൈഫ് വളരെ സൂപ്പറാണ്, അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല മച്ചാനെ. ഇവിടെ പഠിക്കാനാണെങ്കിൽ നല്ലതാണ്, ഇപ്പം നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞു, പക്ഷേ ഇന്നും ഞങ്ങൾ എടുക്കണതിനെ പറ്റി തീരുമാനിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ 2 വർഷം ഇവൾ പഠിച്ച ഫീൽഡിൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ട് വേറെ രാജ്യം നോക്കണം, അതല്ലെങ്കിൽ ചിലപ്പം ഒരു 3 വർഷക്കിടെ കൂടുതൽ നിന്നാൽ നിന്നു, അത്രയാണ് ഞങ്ങളുടെ മനസ്സിലിപ്പോൾ ഉള്ളൂ. അപ്പം എന്തോരം പഠിക്കാൻ പറ്റുമോ അത്രയും പഠിച്ചിട്ട് ഇവിടുന്ന് പോകണമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ എനിവേ ഇറ്റ്സ് മീ അബീസ്. അപ്പം ഞാൻ എന്തെങ്കിലും പറയാൻ വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് എങ്ങനെ നന്നാക്കാം, അല്ലെങ്കിൽ എന്നിൽ എന്ത് കുറവുകളുണ്ടെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ വൈഫിൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് കൂടെ ഞാൻ പറയാം. കാര്യം ഇന്ന് ഞായറാഴ്ചയാണ്, നാളെയാണ് ഫസ്റ്റ് ഡേ, ജോയിനിങ് ഡേറ്റ് തിങ്കളാഴ്ച. ഇന്ന് ഇവിടെ നിന്ന് പനി, ഒന്നാമത് ഞങ്ങൾക്ക് എനിക്ക് പനിയുണ്ട്, അവൾക്ക് ഏകദേശം ചെറിയ പനിക്കോള് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഇവൾക്കടെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഷെയർ ചെയ്യണമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടട്ടെ, എല്ലാവർക്കും ലൈഫ് ഈസി ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇതുപോലത്തെ വീഡിയോ ചെയ്യണത്. ഓക്കെ, അപ്പോൾ എനിവേ ഇറ്റ്സ് മീ അബീസ് സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ മൈ ചാനൽ.